സൊല്യൂഷൻ അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ് എന്ന ടോപ്പിക്കിന്റെ പാർട്ട് ടൂ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ് ആഹാര പദാർത്ഥങ്ങളുടെ ദഹനം ആരംഭിക്കുന്നത് വായിൽ വെച്ച് ആഹാര പദാർത്ഥങ്ങളുടെ ദഹനം ആരംഭിക്കുന്നത് വായിൽ വെച്ച് ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസയൗഗികം ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസയോഗികം അയലിൻ അന്നനാളം ആരംഭിക്കുന്നത് ഗ്രസനിയിൽ നിന്ന് അന്നനാളം ആരംഭിക്കുന്നത് ഗ്രസനിയിൽ നിന്ന് അന്നനാളത്തിൽ കൂടിയുള്ള ആഹാരത്തിന്റെ തരംഗ രൂപത്തിലുള്ള ചലനം പെരിസ്റ്റാൾസിസ് അന്നനാളത്തിൽ കൂടിയുള്ള ആഹാരത്തിന്റെ തരംഗ രൂപത്തിലുള്ള ചലനം പെരിസ്റ്റാൾസിസ് നമ്മുടെ ആമാശയത്തിൽ ഉൽപാദിപ്പിക്കുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മുടെ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ദഹന പ്രക്രിയ പൂർത്തിയാകുന്നത് ചെറുകുടലിൽ വെച്ച് ദഹന പ്രക്രിയ പൂർത്തിയാകുന്നത് ചെറുകുടലിൽ വെച്ച് ചെറുകുടലിന്റെ ആരംഭ ഭാഗം പക്വാശയം ചെറുകുടലിന്റെ ആരംഭ ഭാഗം പക്വാശയം പൂർണമായ ദഹനം നടക്കുന്ന ഭാഗം ചെറുകുടൽ പൂർണമായ ദഹനം നടക്കുന്ന ഭാഗം ചെറുകുടൽ ആഹാരത്തിൽ നിന്ന് പോഷകാംശങ്ങൾ അധികവും രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത് എവിടെ വെച്ച് ചെറുകുടൽ ആഹാരത്തിൽ നിന്ന് പോഷകാംശങ്ങൾ അധികവും രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത് ചെറുകുടലിൽ നിന്നാണ് ഭക്ഷണത്തിലടങ്ങിയിരിക്കുന്ന ജലാംശം ആഗിരണം ചെയ്യപ്പെടുന്ന ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ഭാഗം വൻകുടൽ ഭക്ഷണത്തിലടങ്ങിയിരിക്കുന്ന ജലാംശം ആഗിരണം ചെയ്യപ്പെടുന്ന ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ഭാഗം വൻകുടൽ മനുഷ്യ ശരീരത്തിലെ ഉപകാരപ്രദമായ നിരവധി ബാക്ടീരിയകൾ അധിവസിക്കുന്നത് എവിടെ വൻകുടലിൽ മനുഷ്യ ശരീരത്തിലെ ഉപകാരപ്രദമായ നിരവധി ബാക്ടീരിയകൾ അധിവസിക്കുന്നത് വൻകുടലിലാണ് നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് ഏത് രൂപത്തിലാണ് സംഭരിച്ചിരിക്കുന്നത് ഗ്ലൈക്കോജൻ നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് സംഭരിച്ചിരിക്കുന്നത് ഗ്ലൈക്കോജൻ ആയിട്ടാണ് മനുഷ്യരിൽ ദഹിക്കാത്ത ആഹാര ഘടകം സെല്ലുലോസ് മനുഷ്യരിൽ ദഹിക്കാത്ത ആഹാര ഘടകം സെല്ലുലോസ് പല്ലുകളെ കുറിച്ചുള്ള പഠനം ഓഡന്റോളജി പല്ലുകളെ കുറിച്ചുള്ള പഠനം ഓഡന്റോളജി പല്ലുകൾ നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം ഡെൻഡൈൻ പല്ലുകൾ നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം ഡെൻഡൈൻ ഡെൻഡൈനെ പൊതിഞ്ഞു കാണുന്ന പദാർത്ഥം ഇനാമൽ ഡെൻഡൈനെ പൊതിഞ്ഞു കാണുന്ന പദാർത്ഥം ഇനാമൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം പല്ലിലെ ഇനാമൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം പല്ലിലെ ഇനാമൽ ഇനാമലിന്റെ ആരോഗ്യ സ്ഥിതിക്ക് ആവശ്യമായ മൂലകം ഫ്ലൂറിൻ ഇനാമലിന്റെ ആരോഗ്യ സ്ഥിതിക്ക് ആവശ്യമായ മൂലകം ഫ്ലൂറിൻ മനുഷ്യൻ മരിച്ച് മറ്റു ശരീരഭാഗങ്ങളെല്ലാം മണ്ണായി ആയിരക്കണക്കിന് കൊല്ലങ്ങൾ കഴിഞ്ഞാലും കേടുകൂടാതെ സുരക്ഷിതമായിരിക്കുന്ന ശരീരഭാഗം പല്ല് മനുഷ്യൻ മരിച്ച് മറ്റു ശരീരഭാഗങ്ങളെല്ലാം മണ്ണായി ആയിരക്കണക്കിന് കൊല്ലങ്ങൾ കഴിഞ്ഞാലും കേടുകൂടാതെ സുരക്ഷിതമായിരിക്കുന്ന ശരീരഭാഗം പല്ല് മനുഷ്യനിലെ സ്ഥിരദന്തങ്ങൾ മുപ്പത്തിരണ്ട് മനുഷ്യനിലെ സ്ഥിരദന്തങ്ങൾ മുപ്പത്തിരണ്ട് കുട്ടികളിലെ പാൽപ്പല്ലുകളുടെ എണ്ണം ഇരുപത് കുട്ടികളിലെ പാൽപ്പല്ലുകൾ ഇരുപത് മാംസഭോജികൾക്കുള്ളതും സസ്യബുക്കുകളിൽ ഇല്ലാത്തതുമായ പല്ല് കോമ്പല്ല് മാംസഭോജികൾക്കുള്ളതും സസ്യബുക്കുകളിൽ ഇല്ലാത്തതുമായ പല്ല് കോമ്പല്ല് പല്ലിന്റെ പോട് അടയ്ക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ ഡെന്റൽ അമാൽഗം അല്ലിന്റെ പോട് അടയ്ക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ ഡെന്റൽ അമാൽഗം ശരീരചലനങ്ങൾ സാധ്യമാക്കുന്ന അവയവ വ്യവസ്ഥ പേശി വ്യവസ്ഥ ശരീരചലനങ്ങൾ സാധ്യമാക്കുന്ന അവയവ വ്യവസ്ഥ പേശി വ്യവസ്ഥ പേശികളെ കുറിച്ചുള്ള പഠനം മയോളജി പേശികളെ കുറിച്ചുള്ള പഠനം മയോളജി മനുഷ്യ ശരീരത്തിലെ ആകെ പേശികൾ അറുന്നൂറ്റി മുപ്പത്തി ഒമ്പത് മനുഷ്യ ശരീരത്തിലെ ആകെ പേശികൾ അറുന്നൂറ്റി മുപ്പത്തി ഒമ്പത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ പേശികൾ മധ്യകർണത്തിലെ സ്റ്റേപിസിനോട് ചേർന്ന് കാണുന്ന രണ്ട് പേശികൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ പേശികൾ മധ്യകർണത്തിലെ സ്റ്റേപിസിനോട് ചേർന്ന് കാണുന്ന രണ്ട് പേശികൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശികൾ നിദംബ പേശികൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശികൾ നിദംബ പേശികൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ബലിഷ്ഠമായ പേശി ഗർഭാശയ പേശി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ബലിഷ്ടമായ പേശി ഗർഭാശയ പേശി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ പേശി തുടയിലെ പേശി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ പേശി തുടയിലെ പേശി മരണശേഷം ശരീരപേശികൾ ചലിക്കാതെ ദൃഢമാകുന്ന അവസ്ഥ റിഗർമോട്ടീസ് മരണശേഷം ശരീരപേശികൾ ചലിക്കാതെ ദൃഢമാകുന്ന അവസ്ഥ റിഗർമോട്ടീസ് പേശി ഇല്ലാത്ത ഏക അവയവം ശ്വാസകോശം പേശി ഇല്ലാത്ത ഏക അവയവം ശ്വാസകോശം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന പേശി കൺപോള മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന പേശി കൺപോള മനുഷ്യ ശരീരത്തിൽ വിശ്രമിക്കാതെ പ്രവർത്തിക്കുന്ന ഏക പേശി ഹൃദയപേശി മനുഷ്യ ശരീരത്തിൽ വിശ്രമിക്കാതെ പ്രവർത്തിക്കുന്ന ഏക പേശി ഹൃദയപേശി നെഞ്ചിനെ വയറിൽ നിന്നും വേർതിരിക്കുന്ന പേശി നിർമ്മിത ഭാഗം ഡയഫ്രം നെഞ്ചിനെ വയറിൽ നിന്നും വേർതിരിക്കുന്ന പേശി നിർമ്മിത ഭാഗം ഡയഫ്രം അസ്ഥികളെ കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി അസ്ഥികളെ കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികൾ ഇരുന്നൂറ്റി ആറ് മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികൾ ഇരുന്നൂറ്റി ആറ് ഏറ്റവും വലിയ അസ്ഥി തുടയല് ഏറ്റവും വലിയ അസ്ഥി തുടയല് ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്യസ് ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപിസ് ഏറ്റവും ഉറപ്പുള്ള അസ്ഥി താടിയല് ഏറ്റവും ഉറപ്പുള്ള അസ്ഥി താടിയല് തലയോട്ടിയിലെ അസ്ഥികൾ ഇരുപത്തിരണ്ട് തലയോട്ടിയിലെ അസ്ഥികൾ ഇരുപത്തിരണ്ട് എല്ലിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന രാസവസ്തു കാൽഷ്യം ഫോസ്ഫേറ്റ് എല്ലിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന രാസവസ്തു കാൽഷ്യം ഫോസ്ഫേറ്റ് അസ്ഥികളെ തമ്മിൽ ചേർത്തു നിർത്തുന്ന ചരട് പോലുള്ള ഭാഗം സ്നായുക്കൾ അസ്ഥികളെ തമ്മിൽ ചേർത്തു നിർത്തുന്ന ചരട് പോലെയുള്ള ഭാഗം സ്നായുക്കൾ ടിബിയ അസ്ഥി കാണപ്പെടുന്നത് കാലിൽ ടിബിയ അസ്ഥി കാണപ്പെടുന്നത് കാലിലാണ് അസ്ഥികളുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ആവശ്യമായ ജീവകം ജീവകം ഡി അസ്ഥികളുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ആവശ്യമായ ജീവകം ജീവകം ഡി അസ്ഥികളുടെ ആരോഗ്യത്തിന് ആവശ്യമായ ലോഹം കാൽഷ്യം അസ്ഥികളുടെ ആരോഗ്യത്തിന് ആവശ്യമായ ലോഹം കാൽഷ്യം അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ മുട്ടുചിരട്ടയുടെ ശാസ്ത്രീയ നാമം പാറ്റല്ല പാറ്റല്ലിരട്ടയുടെ ശാസ്ത്രീയ നാമം പാറ്റല്ല സന്ധികളിൽ ഘർഷണം കുറയ്ക്കുന്ന അസ്ഥി തരുണാസ്ഥി സന്ധികളിൽ ഘർഷണം കുറയ്ക്കുന്ന അസ്ഥി തരുണാസ്ഥി ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ ഏറ്റവും വലിയ ആന്തരിക അവയവം കരൾ ഏറ്റവും വലിയ ആന്തരിക അവയവം കരൾ കരളിനെ കുറിച്ചുള്ള പഠനം ഹെപ്പറ്റോളജി കരളിനെ കുറിച്ചുള്ള പഠനം ഹെപ്പറ്റോളജി ദഹനരസത്തിൽ രാസാഗ്നികളൊന്നുമില്ലാത്ത ദഹനഗ്രന്ഥി കരൾ ദഹനരസത്തിൽ രാസാഗ്നികൾ ഒന്നുമില്ലാത്ത ദഹനഗ്രന്ഥി കരൾ ശരീരത്തിലെ രാസപ്രവർത്തനശാല എന്ന് വിശേഷിക്കപ്പെടുന്ന അവയവം കരൾ ശരീരത്തിലെ രാസപ്രവർത്തനശാല എന്ന് വിശേഷിക്കപ്പെടുന്ന അവയവം കരൾ കരൾ പുറപ്പെടുവിക്കുന്ന വിഷപദാർത്ഥം അമോണിയ കരൾ പുറപ്പെടുവിക്കുന്ന വിഷപദാർത്ഥം അമോണിയ അമിത മദ്യപാനം മൂലം ക്ഷമമല്ലാതാകുന്ന അവയവം കരൾ അമിത മദ്യപാനം മൂലം ക്ഷമമല്ലാതാകുന്ന അവയവം കരൾ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിൻ്റെ പകുതിയിലേറെ മുറിച്ചു കളഞ്ഞാലും ഏതാനും മാസങ്ങൾക്കുള്ളിൽ അത് സ്വയം വളരുന്നു അത്ഭുതകരമായ പുനർജനന ശേഷിയുള്ള ആ അവയവം കരളാണ് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിൻ്റെ പകുതിയിലേറെ മുറിച്ചു കളഞ്ഞാലും ഏതാനും മാസങ്ങൾക്കുള്ളിൽ അത് സ്വയം വളരുന്നു അത്ഭുതകരമായ പുനർജനന ശേഷിയുള്ള ആ അവയവം കരൾ അമിത മദ്യപാനം മൂലം കരളിലെ കോശങ്ങൾക്കുണ്ടാകുന്ന ജീർണാവസ്ഥ സിറോസിസ് അമിത മദ്യപാനം മൂലം കരളിലെ കോശങ്ങൾക്കുണ്ടാകുന്ന ജീർണാവസ്ഥ സിറോസിസ് പ്രധാന ശുചീകരണാവയവം വൃക്ക പ്രധാന ശുചീകരണാവയവമാണ് വൃക്ക വൃക്കയുടെ അടിസ്ഥാന ഘടകം നെഫ്രോണുകൾ വൃക്കയുടെ അടിസ്ഥാന ഘടകം നെഫ്രോണുകൾ ബോമൻസ് കാപ്സ്യൂൾ ഏത് ഭാഗത്ത് കാണപ്പെടുന്നു നെഫ്രോൺ ബോമൻസ് കാപ്സ്യൂൾ കാണപ്പെടുന്നത് നെഫ്രോണിലാണ് രക്തത്തിൽ നിന്ന് യൂറിയ നീക്കം ചെയ്യുന്ന മുഖ്യ വിസർജനാവയവും വൃക്ക രക്തത്തിൽ നിന്ന് യൂറിയ നീക്കം ചെയ്യുന്ന മുഖ്യ വിസർജനാവയവും വൃക്ക വൃക്കയെക്കുറിച്ചുള്ള പഠനം നെഫ്രോളജി വൃക്കയെക്കുറിച്ചുള്ള പഠനം നെഫ്രോളജി ശരീരത്തിൽ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്ന അവയവവും വൃക്ക ശരീരത്തിൽ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്ന അവയവവും വൃക്ക ഇരുവൃക്കകളും പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥ യുറീമിയ ഇരുവൃക്കകളും പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥ യുറീമിയ മൂത്രത്തിലൂടെ രക്തം പുറത്തേക്ക് പോകുന്ന അവസ്ഥ ഹെമിറ്റൂറിയ മൂത്രത്തിലൂടെ രക്തം പുറത്തേക്ക് പോകുന്ന അവസ്ഥ ഹെമിറ്റൂറിയ മൂത്രത്തിലടങ്ങിയിട്ടുള്ള ആസിഡ് യൂറിക് ആസിഡ് മൂത്രത്തിലടങ്ങിയിട്ടുള്ള ആസിഡ് യൂറിക് ആസിഡ് വൃക്കയിൽ ജലത്തിന്റെ പുനരാകിരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ വാസോപ്രസിൻ വൃക്കയിൽ ജലത്തിന്റെ പുനരാകിരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ വാസോപ്രസിൻ പ്രതിദിനം നമ്മുടെ വൃക്കകളിൽ കൂടി കയറിയിറങ്ങുന്ന രക്തത്തിന്റെ അളവ് നൂറ്റിയെഴുപത് ലിറ്റർ പ്രതിദിനം നമ്മുടെ വൃക്കകളിൽ കൂടി കയറിയിറങ്ങുന്ന രക്തത്തിന്റെ അളവ് നൂറ്റി ലിറ്റർ മൂത്രത്തിന് ഇളം മഞ്ഞ നിറം നൽകുന്നത് യൂറോക്രോം മൂത്രത്തിന് ഇളം മഞ്ഞ നിറം നൽകുന്നത് യൂറോക്രോം വൃക്കയിൽ രൂപപ്പെടുന്ന കല്ലുകൾ രാസപരമായി എന്താണ് കാൽഷ്യം ഓക്സലേറ്റ് വൃക്കയിൽ രൂപപ്പെടുന്ന കല്ലുകൾ രാസപരമായി കാൽഷ്യം ഓക്സലേറ്റ് ആണ് ലോകത്തിൽ ആദ്യമായി വെക്കപ്പെട്ട അവയവം വൃക്ക ലോകത്തിൽ ആദ്യമായി വെക്കപ്പെട്ട അവയവം വൃക്ക കണ്ണിനെ കുറിച്ചുള്ള പഠനം ഒഫ്താൽമോളജി കണ്ണിനെ കുറിച്ചുള്ള പഠനം ഒഫ്താൽമോളജി ഏറ്റവും കൂടുതൽ ദാനം ചെയ്യപ്പെടുന്ന മനുഷ്യാവയവും കണ്ണ് ഏറ്റവും കൂടുതൽ ദാനം ചെയ്യപ്പെടുന്ന മനുഷ്യാവയവും കണ്ണ് ഗ്ലൂക്കോമോ ബാധിക്കുന്ന അവയവം കണ്ണ് ഗ്ലൂക്കോമോ ബാധിക്കുന്ന അവയവം കണ്ണ് മനുഷ്യനേത്രത്തിലെ ലെൻസ് ബൈക്കോൺവെക്സ് ലെൻസ് മനുഷ്യനേത്രത്തിലെ ലെൻസ് ബൈക്കോൺവെക്സ് ലെൻസ് കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ലാക്രിമിനൽ ഗ്രന്ഥി കണ്ണുനീർ ഉൽപാദിപ്പിക്കുന്ന ഗ്രന്ഥി ലാക്രിമിനൽ ഗ്രന്ഥി മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കണ്ണിലെ കോശങ്ങൾ റോഡ് കോശങ്ങൾ മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കണ്ണിലെ കോശങ്ങൾ റോഡ് കോശങ്ങൾ വസ്തുക്കളെ കറുപ്പും വെളുപ്പുമായി കാണാൻ സഹായിക്കുന്ന പ്രകാശഗ്രാഹികൾ റോഡ് കോശങ്ങൾ വസ്തുക്കളെ കറുപ്പും വെളുപ്പുമായി കാണാൻ സഹായിക്കുന്ന പ്രകാശഗ്രാഹികൾ റോഡ് കോശങ്ങൾ തീവ്രപ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കോശങ്ങൾ കോൺ കോശങ്ങൾ തീവ്രപ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കോശങ്ങൾ കോൺ കോശങ്ങൾ വർണ്ണങ്ങൾ കാണാൻ സഹായിക്കുന്ന പ്രകാശഗ്രാഹി കോൺ കോശങ്ങൾ വർണ്ണങ്ങൾ കാണാൻ സഹായിക്കുന്ന പ്രകാശഗ്രാഹി കോൺ കോശങ്ങൾ വിഷ്വൽ പർപ്പിൾ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു റോഡോപ്സിൻ വിഷ്വൽ പർപ്പിൾ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു റോഡോപ്സിൻ ജീവകം എയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം നിശാന്ത ജീവകം എയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം നിശാന്ത മനുഷ്യനേത്രത്തിലെ ഏതു ഭാഗമാണ് സാധാരണയായി നേത്രദാനത്തിന് ഉപയോഗിക്കുന്നത് കോർണിയ മനുഷ്യ നേത്രത്തിലെ ഏതു ഭാഗമാണ് സാധാരണയായി നേത്രദാനത്തിന് ഉപയോഗിക്കുന്നത് കോർണിയ മനുഷ്യ നേത്രത്തിലെ കോർണിയയിൽ പുതുതായി കണ്ടുപിടിച്ച പാളി ധുവപാളി മനുഷ്യ നേത്രത്തിലെ കോർണിയയിൽ പുതുതായി കണ്ടുപിടിച്ച പാളി ധുവപാളി കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ഹർവിന്ദർ സിംഗ് ദുവ കണ്ണിന്റെ വീക്ഷണ സ്ഥിരത ഒന്നേ ബൈ പതിനാറ് സെക്കൻഡ് കണ്ണിന്റെ വീക്ഷണ സ്ഥിരത ഒന്നേ ബൈ പതിനാറ് സെക്കൻഡ് വ്യക്തമായ കാഴ്ചക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ കാഴ്ചശക്തി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ചാർട്ട് സ്നെല്ലൺ ചാർട്ട് കാഴ്ചശക്തി പരിശോധിക്കുവാൻ ഉപയോഗിക്കുന്ന ചാർട്ട് സ്നെല്ലൻ ചാർട്ട് ആറ് മീറ്റർ അകലെ നിന്നാണ് ഇത് വായിക്കേണ്ടത് അന്തരായ ആളുകൾ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപി സമ്പ്രദായം ബ്രെയിൻ ലിപി അന്തരായ ആളുകൾ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപി സമ്പ്രദായം ബ്രെയിൻ ലിപി ചെവിയെ കുറിച്ചുള്ള പഠനം ഓട്ടോളജി ചെവിയെക്കുറിച്ചുള്ള പഠനം ഓട്ടോളജി ചെവി പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണം ഓട്ടോസ്കോപ്പ് ചെവി പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണം ഓട്ടോസ്കോപ്പ് ശ്രവണത്തിന് സഹായിക്കുന്ന ചെവിയിലെ ഭാഗം കോക്ലിയ ശ്രവണത്തിന് സഹായിക്കുന്ന ചെവിയിലെ ഭാഗം കോക്ലിയ മനുഷ്യ ശരീരത്തെ തുലനാവസ്ഥയിൽ നിലനിർത്തുന്നത് ഏത് അവയവമാണ് ഉൾച്ചെവി മനുഷ്യ ശരീരത്തെ തുലനാവസ്ഥയിൽ നിലനിർത്തുന്നത് ഏത് അവയവമാണ് ഉൾച്ചവി മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്ന ശബ്ദത്തിന്റെ പരിധി ഇരുപത് ഹെർട്സ് മുതൽ ഇരുപതിനായിരം ഹെർട്സ് വരെ മനുഷ്യനെ കേൾക്കാൻ സാധിക്കുന്ന ശബ്ദത്തിന്റെ പരിധി ഇരുപത് ഹെർട്സ് മുതൽ ഇരുപതിനായിരം ഹെർട്സ് വരെ ശ്രവണം ഗന്ധം രുചി എന്നിവയെക്കുറിച്ചുള്ള പഠനം ഓട്ടോലാരിങ്കോളജി ശ്രവണം ഗന്ധം രുചി എന്നിവയെക്കുറിച്ചുള്ള പഠനം ഓട്ടോ ലാരിങ്കോളജി അസ്ഥി ഇല്ലാത്ത അവയവം നാക്ക് അസ്ഥി ഇല്ലാത്ത അവയവം നാക്ക് നാവിനെ കുറിച്ചുള്ള പഠനം ലാരിങ്കോളജി നാവിനെ കുറിച്ചുള്ള പഠനം ലാരിങ്കോളജി നാവിനെ തിരിച്ചറിയാൻ കഴിയുന്ന അഞ്ചാമത്തെ രുചി ഉമാമി നാവിനെ തിരിച്ചറിയാൻ കഴിയുന്ന അഞ്ചാമത്തെ രുചി ഉമാമി അജിനോമോട്ടയുടെ രുചിയാണ് ഉമാമി നാവിന് തിരിച്ചറിയാൻ കഴിയുന്ന ആറാമത്തെ രുചി സ്റ്റാർച്ചി നാവിന് തിരിച്ചറിയാൻ കഴിയുന്ന ആറാമത്തെ രുചി സ്റ്റാർച്ചി ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ത്വക്ക് ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ത്വക്ക് ഏറ്റവും വലിയ അവയവം ത്വക്ക് ഏറ്റവും വലിയ അവയവം ത്വക്ക് ത്വക്കിനെ കുറിച്ചുള്ള പഠനം ഡെർമറ്റോളജി ത്വക്കിനെ കുറിച്ചുള്ള പഠനം ഡർമറ്റോളജി ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തു മെലാനിൻ ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തു മെലാനിൻ മനുഷ്യ ശരീരത്തിലെ തൊലി മുഴുവൻ മാറി പുതിയത് ആകാൻ എത്ര കാലം എടുക്കും മുപ്പത് ദിവസം മനുഷ്യ ശരീരത്തിലെ തൊലി മുഴുവൻ മാറി പുതിയത് ആകാൻ മുപ്പത് ദിവസം ആണ് എടുക്കുന്നത് കൊക്കിനും രോമത്തിനും മൃദുത്വം നൽകുന്ന ദ്രാവകം സീപം കൊക്കിനും രോമത്തിനും മൃദുത്വം നൽകുന്ന ദ്രാവകം സീപം മൂക്കിനെ കുറിച്ചുള്ള പഠനം റീനോളജി മൂക്കിനെ കുറിച്ചുള്ള പഠനം റീനോളജി പാമ്പുകൾ പൂച്ച എലി തുടങ്ങിയ ജീവികളിൽ മണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രത്യേക ഭാഗം ജേക്കബ്സ് ഓർഗൻ പാമ്പുകൾ പൂച്ച എലി തുടങ്ങിയ ജീവികളിൽ മണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രത്യേക ഭാഗം ജേക്കബ്സ് ഓർഗൻ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽഷ്യം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽഷ്യം മനുഷ്യ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം നാൽപ്പത്തി ആറ് മനുഷ്യ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം നാൽപ്പത്തി ആറ് മനുഷ്യ ശരീരത്തിന്റെ ശരാശരി ഊഷ്മാവ് മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് മനുഷ്യ ശരീരത്തിന്റെ ശരാശരി ഊഷ്മാവ് മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് മനുഷ്യ ശരീരത്തിൽ ആകെ എത്ര മൂലകങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ഏകദേശം ഇരുപത് മൂലകങ്ങൾ മനുഷ്യ ശരീരത്തിൽ ആകെ എത്ര മൂലകങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ഏകദേശം ഇരുപത് മൂലകങ്ങൾ പ്രായപൂർത്തിയായ മനുഷ്യ ശരീരത്തിലെ വെള്ളത്തിന്റെ അളവ് അറുപത് മുതൽ അറുപത്തി ശതമാനം വരെ പ്രായപൂർത്തിയായ മനുഷ്യ ശരീരത്തിലെ വെള്ളത്തിന്റെ അളവ് അറുപത് മുതൽ അറുപത്തഞ്ച് ശതമാനം വരെ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള സംയുക്തം ജലം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതലുള്ള സംയുക്തം ജലം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ മനുഷ്യനിലെ ശരാശരി ഗർഭകാലാവധി ഇരുന്നൂറ്റി എഴുപത് മുതൽ ഇരുന്നൂറ്റി അൻപത് ദിവസം വരെ മനുഷ്യനിലെ ശരാശരി ഗർഭകാലാവധി ഇരുന്നൂറ്റി എഴുപത് മുതൽ ഇരുന്നൂറ്റി അൻപത് ദിവസം വരെ ചർമ്മം മുടി നഖം എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന മാംസ്യം കെരാറ്റിൻ. ചർമ്മം മുടി നഖം എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന മാംസ്യം കെരാറ്റിൻ. ഹൃദയത്തിന്റെ ഭാരം ഇരുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ് ഗ്രാം വരെയാണ് ഹൃദയത്തിന്റെ ഭാരം ഇരുന്നൂറ്റി അമ്പത് മുതൽ മുന്നൂറ് ഗ്രാം വരെ വൃക്കയുടെ ഭാരം നൂറ്റി അമ്പത് ഗ്രാം വൃക്കയുടെ ഭാരം നൂറ്റി അമ്പത് ഗ്രാം തലച്ചോറിന്റെ ഭാരം ആയിരത്തി നാനൂറ് ഗ്രാം തലച്ചോറിന്റെ ഭാരം ആയിരത്തി നാനൂറ് ഗ്രാം കരളിൻ്റെ ഭാരം ആയിരത്തി അഞ്ഞൂറ് ഗ്രാം കരളിൻ്റെ ഭാരം ആയിരത്തി അഞ്ഞൂറ് ഗ്രാം ഒരു ഹൃദയ ഹൃദയസ്പന്ദനത്തിന് വേണ്ട സമയം പോയിന്റ് എട്ട് സെക്കൻഡ് ഒരു ഹൃദയ ഹൃദയസ്പന്ദനത്തിന് വേണ്ട സമയം പോയിന്റ് എട്ട് സെക്കൻഡ് നട്ടലിലെ കശേരുക്കളുടെ എണ്ണം മുപ്പത്തി മൂന്ന് നട്ടലിലെ കശേരുക്കളുടെ എണ്ണം മുപ്പത്തി മൂന്ന് ദഹനത്തിന് വേണ്ട സമയം മൂന്ന് മുതൽ നാല് മണിക്കൂർ വരെ ദഹനത്തിന് വേണ്ട സമയം മൂന്ന് മുതൽ നാല് മണിക്കൂർ വരെ രക്തം കട്ട പിടിക്കുന്നതിന് വേണ്ട സമയം മൂന്ന് മുതൽ ആറ് മിനിറ്റ് വരെ രക്തം കട്ട പിടിക്കുന്നതിന് വേണ്ട സമയം മൂന്ന് മുതൽ ആറ് മിനിറ്റ് വരെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് എഴുപത് ടു നൂറ്റിപ്പത്ത് മില്ലിഗ്രാം പെർ നൂറ് എം എൽ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് എഴുപത് മുതൽ നൂറ്റി പത്ത് മില്ലിഗ്രാം വരെ പെർ നൂറ് എം എൽ മനുഷ്യരിലെ സാധാരണ രക്തസമ്മർദ്ദം നൂറ്റിരുപത് ബാർ എൺപത് എം ഓഫ് എച്ച് ജി മനുഷ്യരിലെ സാധാരണ രക്തസമ്മർദ്ദം നൂറ്റി ഇരുപതേ ബാർ എൺപത് എം എം ഓഫ് എച്ച് ജി താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് ലൈക്ക് കമൻ ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ